ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. മൂന്ന് സവാള അരിഞ്ഞത്, പിന്നെ കുറച്ച് ഒരു ടൊമാറ്റോ അരിഞ്ഞത്, മല്ലിച്ചീര, പുതിന, ഗരം മസാല, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ചിക്കൻ പൗഡർ. ഇനി നമുക്ക് സവാള വഴറ്റാം. ഇത് മൂന്ന് സവാള അരിഞ്ഞതാണ്. നമുക്ക് ഓയിലിൽ വഴറ്റണം, നല്ലോണം വഴറ്റി ബ്രൗൺ കളറാവണ വരെ വഴറ്റണം. ഇത് ഒരു കിലോ ചിക്കനാണ്. നമുക്ക് നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പേ തന്നെ കഴുകി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചീര, പുതിന, ഉപ്പ്, ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് വെച്ചേക്കണേന്ന്. അരമണിക്കൂർ ഇത് നമ്മൾ സവാളയൊക്കെ അരിയണേം കാട്ടി മുമ്പ് ചെയ്ത് വെച്ചാൽ സവാള വഴണ്ടുമ്പോഴത്തേക്കും ഇത് നല്ലോണം മസാല എല്ലാം ഇതിൽ പിടിച്ചിരിക്കും. ഇനി നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും ഒരു മൂന്നാല് പീസ് പൈനാപ്പിൾ അരിഞ്ഞതും മല്ലിച്ചീരയും പുതിനയും ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. സവാളയൊക്കെ നല്ലോണം പെട്ടെന്ന് മഞ്ഞളും ഈ പൈനാപ്പിളൊക്കെ ഇട്ടിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി നിങ്ങൾ എല്ലാവരും നോക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കറിക്ക് കിട്ടും. ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, വളരെ ടേസ്റ്റാണ് ഈ കറി. ഇനി നമുക്ക് മസാലപ്പൊടിയൊക്കെ ചേർക്കാം. രണ്ട് സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ രണ്ട് സ്പൂൺ ചിക്കൻ മസാലപ്പൊടി. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം. ഇനി നമുക്ക് മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ ചേർക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, ചെറിയ തീയിൽ അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. നമുക്ക് വെന്ത് കിട്ടും. നമ്മുടെ തക്കാളിയിൽനിന്നും പൈനാപ്പിളിൽ നിന്നും ചിക്കനിൽ നിന്നൊക്കെ തന്നെ ഇത് വേകാനുള്ളൊരു വെള്ളം നമുക്ക് കിട്ടും. വെള്ളം ആവശ്യമുള്ളവർക്ക്, അടി കരിയുമെന്ന് പേടിയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഒഴിക്കാം. ഞാനിപ്പോൾ വെള്ളം ഒഴിക്കാണ്ടാണ് ഇവിടെ വേവിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഗോതമ്പൂട്ടിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ, പൊറോട്ടേൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഇത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.